തേനും തെങ്ങിൻ തൈകളും വേര് പിടിപ്പിച്ച കുരുമുളക് തൈകളും വിതരണം ചെയ്യുന്നു. ഇതുകൂടാതെ പച്ചക്കറി തൈകളും വിതരണം ചെയ്യുന്നുണ്ട്. മണിര കമ്പോസ്റ്റ് നിർമ്മാണം, പച്ചക്കറി വിത്തുൽപാദനം, തെങ്ങിൽ കൃത്രിമ പരാഗണം, കൂൺ കൃഷി, കൂൺ വിത്തുൽപാദനം എന്നിവയിൽ പരിശീലനവും നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബാലരാമപുരം തെങ്ങു ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടുക. ജനസമ്മതിയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള ഓമന പക്ഷികളാണ് കൊക്കറ്റീലുകൾ. എളുപ്പം അനുകരിക്കുന്ന ഈ ഓസ്ട്രേലിയൻ പക്ഷി ആരെയും ആകർഷിക്കുന്ന സ്വഭാവക്കാരാണ്. തൂവലുകളാൽ നെയ്യപ്പെട്ട തലയിലെ കിരീടമാണ് കൊക്കറ്റീലുകളുടെ മുഖമുദ്ര. ജനസമ്മതിയുടെ കാര്യത്തിൽ ലവ് ബേഡ്സുകൾക്ക് പിന്നിൽ രണ്ടാം സ്ഥാനം ഇവയ്ക്ക് നൽകാം. തൂവലുകളാൽ നിർമ്മിതമായ ചലിപ്പിക്കാവുന്ന തലപ്പൂവിന്റെ ആകർഷണം, മാന്യമായ പെരുമാറ്റം, വർണ്ണഭംഗി, ഈണത്തിലുള്ള ചൂളംവിളി, ചിരപരിചിത ശബ്ദങ്ങൾ കേട്ടാൽ അനുകരിക്കാനുള്ള കഴിവ്, പരിശീലന സൗകര്യം എന്നിവയെല്ലാം ഒരടിയോളം നീളം വരുന്ന ഈ ഓസ്ട്രേലിയൻ പക്ഷികളെ പക്ഷിപ്രേമികൾക്ക് പ്രിയങ്കരമാക്കുന്നു. പരിമിതമായ സ്ഥല സൗകര്യങ്ങളിൽ പോലും ഈ വർണ്ണപക്ഷികൾ സംതൃപ്തരാകും. ദീർഘചതുരാകൃതിയിൽ നിർമ്മിക്കപ്പെട്ട കൂടുകൾ നല്ലത്. രണ്ടടി നീളം, രണ്ടടി വീതി, മൂന്നടി ഉയരം എന്ന അളവിൽ മൊത്തം 12 ചതുരശ്ര അടി വിസ്തീർണമെങ്കിലും നൽകണം. 3-4 മാസം പ്രായമാണ് വാങ്ങാനും വിൽക്കാനും അനുയോജ്യം. ഈ പ്രായത്തിൽ ഇണക്കിയെടുത്താൽ എളുപ്പം. പ്രായം കൂടിയാൽ മനുഷ്യനോട് ഇണങ്ങാൻ വിഷമമാകും. ആൺകൊക്കറ്റീലുകളുടെ മുഖത്തിന് മഞ്ഞ നിറവും പെണ്ണിന് ചാരനിറവുമായിരിക്കും. മാത്രമല്ല മുഖത്തുള്ള ഓറഞ്ച് അടയാളത്തിന് വലിപ്പവും ഗാഢതയും പൂവന് കൂടുതലുമായിരിക്കും. 3 മാസം പ്രായമാകുമ്പോൾ പൂവൻ ആകർഷകമായ രീതിയിൽ വിസിലടിച്ചു തുടങ്ങുന്നു. ഒരു വർഷത്തിനുള്ളിൽ പ്രായപൂർത്തിയാവുന്നതോടെ ഇണ ചേർക്കാം. വർഷം മുഴുവൻ പ്രജനനം നടത്തുന്നത് കൂടുതൽ നല്ലത്. കൂട്ടമായി കോളനി രീതികളിൽ ഇണകളെ ഒരുമിച്ചിടാൻ പ്രയാസമില്ലെങ്കിലും അടയിരിക്കുന്ന അറ പങ്കുവയ്ക്കുന്ന ഇവയുടെ സ്വഭാവം പ്രശ്നങ്ങളുണ്ടാക്കാം. തന്മൂലം ഒരു പിടയ്ക്ക് കൂടുതൽ മുട്ടകളിൽ അടയിരിക്കേണ്ടി വരികയും മുട്ട വിരിയലിനെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അടയിരിക്കുന്ന ജോലികൾ ഇണകൾ ഏറ്റെടുക്കുന്നു. പകൽ പൂവനും രാത്രി പിടയും അടയിരിക്കൽ ജോലി നിർവഹിക്കും. ശരാശരി 19 ദിവസമാണ് മുട്ട വിരിയാനെടുക്കുന്നത്. ഒരു സമയത്ത് 5-6 മുട്ടകൾ വീതം ഇടുന്നു. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ 35 ദിവസത്തിന് ശേഷം പറക്കൽ തുടങ്ങും. ലവ് ബേഡ്സിന് നൽകുന്ന വിത്തുകളുടെ മിശ്രിതം തന്നെ കൊക്കറ്റീലുകൾക്കും നൽകാം. ധാന്യങ്ങളും പഴങ്ങളും തീറ്റയാക്കാം. 15 വർഷം വരെ ആയുസ് കൊക്കറ്റീലുകൾക്കുണ്ട്. ചെറുപ്രായത്തിൽ ഇണക്കി വളർത്തിയാൽ സംസാരിക്കാൻ ഇവർ പഠിക്കും. ചാരനിറമുള്ള ഗ്രേ കൊക്കറ്റീലാണ് സാധാരണയായി കാണപ്പെടുന്നത്. ചാരനിറമുള്ള ശരീരം, മുഖത്തിന്റെ ഇരുവശത്തും ഓറഞ്ച് നിറമുള്ള പൊട്ടുകൾ, തവിട്ടു നിറത്തിലുള്ള കണ്ണുകൾ എന്നിവയാണ് ഇവയ്ക്കുള്ളത്. മേൽപ്പറഞ്ഞ ചാര കൊക്കറ്റീലുകൾക്ക് വരുത്തിയ ജനിതക വ്യതിയാനം നിരവധി നിറഭേദങ്ങൾക്ക് വഴിയൊരുക്കി. ഇത്തരം വൈവിധ്യമാണ് കൊക്കറ്റീലുകൾക്ക് ജനപ്രീതി എളുപ്പം നേടാൻ അവസരമൊരുക്കിയത്.